കൊള നല്ലായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് വരുന്നുണ്ട് പടത്തില്. ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും കുറെ അടിപൊളി സീൻസ് ഉണ്ട്. എല്ലാരും പേട് തന്നെയാണ്. നല്ല റേറ്റ് മൂവിയാണ്, എല്ലാവരും പെർഫോമൻസ് ഉണ്ട്. റോ മൂവിയാണ്, ആക്ഷൻ സീനുകളുണ്ട്, പ്ലാൻ ആക്ഷൻ ആക്ഷൻ ഗംഭീരമായിരുന്നു, അടിപൊളി. മറ്റേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാനും ഞങ്ങളെ പോലെയുള്ള പ്രായത്തിലുള്ളവർക്ക് കാണാനും പറ്റിയ പടം, നല്ല അടിപൊളിയാണ്. കണ്ടു നോക്കും, നല്ലതാണ്, നല്ല സൗണ്ട് മിക്സിങ്, ക്യാമറ എല്ലാം നല്ലതാണ്. പടം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളൊക്കെ കണ്ടിട്ട് പറയൂ പടം എങ്ങനെ ഉല്ലാസേട്ടന്റെ ഒരു ഉല്ലാസേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്ന മൂവിയാണിത്. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പെർഫെക്ഷനിൽ തന്നെ ഉല്ലാസേട്ടനും ഉല്ലാസേട്ടന്റെ ടീമും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. സോ സിനിമ ഓവറോൾ നോക്കുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഞാൻ ഓഡിയൻസ് ആയിട്ട് കണ്ടാലും അഭിനയിച്ച കണ്ടാലും ഗംഭീര പടമാണ്. ഉഗ്രനായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഉല്ലാസിന്റെ വർക്കായാലും അഭിനയിച്ച ഓരോരുത്തരും ചെമ്പൻ, ദുഃഖു, എല്ലാവരും എടുത്തെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും ഗംഭീര പെർഫോമൻസ്. മണികണ്ഠനയ്യപ്പൻ തകർത്തിട്ടുണ്ട്, അർമ്മോ തകർത്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത രോഹിത്, എല്ലാവരും ടെക്നിക്കലി ആയാലും ഒരു ഗംഭീര സിനിമ അനുഭവമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല പടമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. നന്നായിട്ടുണ്ട്, താങ്ക് യു. എല്ലാരും കാണൂ. ഇല്ല, നെഗറ്റീവ് ഷെയ്ഡ്സ് പണ്ട് തൊട്ടേ ചെയ്യാറുള്ളത്. താങ്ക് യു. പടം കണ്ടതിന് ഭയങ്കര, ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അഭിനയം, ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സിനിമ കാണാൻ, എന്താവും എങ്ങനാവും. ഇവരെ ഭയങ്കര അടിപൊളി, ഹാപ്പിയാണ്. താങ്ക് യു. എല്ലാവരും പടം കാണാം. ഓ അപ്പൊ താങ്ക് യു, താങ്ക് യു. ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഉല്ലാസിന്റെ സിനിമയാണ് കമ്പനി. ഉല്ലാസിനെ അറിഞ്ഞ് ഫോളോ ചെയ്യാന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി എല്ലാരും പറയട്ടെ, ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ ഓർമ്മ. അത് നല്ല പോലെ വർക്കായിട്ടുണ്ട്. അത് പ്രേക്ഷകൻ നല്ല നിലയിൽ ആ സിനിമ കാണുമ്പോൾ ആ ഒരു ആയപ്പോട്ട് കാണാം. ഒരു പുതിയ സംവിധായകനുപരി ആളുടെ ക്രാഫ്റ്റ് കാണാൻ പറ്റുന്ന സിനിമ അത് എല്ലാവരും കണ്ടു. ആ ഇതേപോലത്തെ ക്യാരക്ടർ എല്ലാ സിനിമകളും വേറെ വേറെ ക്യാരക്ടേഴ്സ് കിട്ടാന്നുള്ളതാണല്ലോ. ഒരു ആക്ടർ ആകുമ്പോഴത്തേക്കോളം ഭയങ്കര ചേഞ്ച് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടാൻ, അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനത്തെ ഒരു വേറെ ഡിഫറെന്റ് മൂവി ഒക്കെ ചെയ്യാന്നുള്ളത്. ഓ മണികണ്ഠൻ ചേട്ടാ എനിക്ക് തോന്നുന്നു കുറെ, മണികണ്ഠൻ ചേട്ടൻ തന്നെ പറഞ്ഞേ കുറച്ചായി ഞാനിങ്ങനെ കിടിലെന്ന് കേട്ടിട്ട് വന്നത്. അപ്പൊ പുള്ളി അടിപൊളിയാണ് എല്ലാവരും. പിന്നെ പ്രവീൺ, മെറിൻ, എല്ലാവരും, മേഘ, ചെമ്പൻ ചേട്ടൻ, എല്ലാവരും എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇനി ബാക്കി ഇതൊക്കെ ഞാനല്ലല്ലോ പറഞ്ഞേ, അത് ശരിയാണല്ലോ ബാക്കിയുള്ളവർ പറഞ്ഞത്. അപ്പൊ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഗംഭീരം, ഞാൻ എപ്പോഴും പറഞ്ഞതാണ് തിയേറ്ററിൽ മസ്തായിട്ട് തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട പടമാണ്. അപ്പോഴാണ് എന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാകുന്നത്. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇവരുടെ ഈ ടീമിന്റെ പടത്തിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്കാണ്. വെറൈറ്റി സംഭവങ്ങളാണ് ഈ പടത്തിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആയാലും. അപ്പൊ എന്റെ ക്യാരക്ടറും ഞാനിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. എന്താ പറയാ, നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു ശരിക്കും അതിന്റെ മ്യൂസിക്കും അതിന്റെ എഡിറ്റിങ്ങും അതിന്റെ ഒരു കളർ ടോണും ഒക്കെ എന്റെ ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു സാധനമാണ്. അപ്പൊ അത് ഒരു തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ ആ ഒരു മ്യൂസിക്കിന്റെ ഒരു ഇമ്പാക്റ്റോട് കൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ഭയങ്കരമാണ്. ഇത് ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത നല്ല സാധനം. താങ്ക് യു. എന്തായാലും നിങ്ങളെല്ലാരും മൊത്തമായിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ ഞാനിപ്പോഴും അതാ പറയുന്നത്, തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. എന്താണ്, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയാണ്. നിങ്ങൾ സിനിമ കണ്ടോ? ഉണ്ടായിരുന്നോ തിയേറ്ററില്? ഇഷ്ടമായോ? എല്ലാരും ഇനി പോയിട്ട് സിനിമ കാണാം. ഇനി ഇനി റിവ്യൂസ് അറിയാം, അറിയണം. ചലഞ്ചിങ് ക്യാരക്ടർ
അതെ, ചലഞ്ചിങ് ക്യാരക്ടർ ആയിരുന്നു. അതിന്റെ ഒരു ഹാങ് ഓവർ ഞാൻ ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയായിട്ടുണ്ട് എങ്ങനെയായിട്ടില്ല അത്. ബട്ട് ഐ ജസ്റ്റ് ഹോപ്പ് ഓഡിയൻസിന്റെ ഇഷ്ടമാവെന്ന് എനിക്ക് തോന്നുന്നു. അതെ ശരി, ബൈ. നല്ലതല്ലേ, ഇല്ല ശതം വിളിച്ചു വന്നു. സന്തോഷം. നിങ്ങളാണ് പറയേണ്ടത്, നമ്മള് ഹാപ്പിയാണ്. എന്താ പറയാ, ഒരു 6-7 കൊല്ലത്തിനിടയില് ഒരു ഭയങ്കര പ്രതീക്ഷ തരുന്ന ഒരു സിനിമ, കണ്ണു നിറച്ച സിനിമ. കാരണം കണ്ണു നിറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രേക്ഷകർ വന്ന് ആത്മാർത്ഥമായിട്ട് ചേട്ടൻ തകർത്തിട്ടുണ്ട്, നൈസായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ജെന്യുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ സിനിമയുടെ ക്രൂവിലുള്ളവരല്ലാതെ പുറത്തുള്ളവർ പറയുന്ന ഒരു സിനിമ എനിക്ക് കിട്ടിയത് ഇപ്പോൾ 5 കൊല്ലക്കോക്കാനാണ്. ഈ വർഷം മൊത്തത്തിൽ നല്ലതാണ്. ബ്രഹ്മയുഗം, അതുപോലെ മലൈക്കോട്ടെ വാലിബൻ, കടകൻ, ഇതിലെല്ലാത്തിലും എനിക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എങ്കിലും ഇത് അതിൻ്റെ ഒരു എക്സ്ട്രീമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും കാണുക, നിങ്ങൾ എല്ലാവരോടും കാണാൻ പറയുക, സപ്പോർട്ട് ചെയ്യുക. നല്ല പടമായിരുന്നു, വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും അഭിനയിച്ചത്. പിന്നെ അമേസിങ്, അമേസിങ് എത്ര എനിക്ക് പറയാം, അമേസിങ്. നല്ല പടം പറയും, എല്ലാവരും വന്ന് കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. എന്താ പറയട്ടെ, നമുക്കറിയില്ല. നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര രസമൊന്നും നമ്മള് വിചാരിക്കുന്നില്ല. അങ്ങനെ ഇല്ല, എല്ലാം ഉല്ലാസമായിട്ടും തന്നെ. ഞാൻ എൻ്റെ ഒരു പരിപാടി ഇതിൻ്റെ അകത്തില്ല, എല്ലാം പുള്ളി പറഞ്ഞേക്കണ പരിപാടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും നമ്മള് നമ്മുടേതായിട്ട് സ്വന്തമായിട്ടുള്ളതൊന്നും വിട്ടിട്ടൊന്നും ഇല്ല, എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തേക്കുന്നത്. അല്ല, നമ്മൾ വേറൊരു അവസ്ഥയിലായത് കാരണം കൊണ്ട് എന്താ ഇവിടെ തിയേറ്ററിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നതെന്ന് നോക്കും, നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെഗറ്റീവ് റോളാണേലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ചെയ്ത ഫോൺ അറിയില്ല കണ്ടേ. രണ്ടുപേരും ആറടി അഭിനയിച്ചിട്ടുണ്ട്, പുതിയ തലമുറയെ പുതിയ തലമുറയാണ്. അതേപോലെ ഡയലോഗ്സ് ഇല്ലെങ്കിലും പെർഫോമൻസ് കൂടുതലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഡയലോഗ് ഡയലോഗ് ഇല്ലാന്ന് അറിഞ്ഞപ്പോ ആദ്യം അറിഞ്ഞപ്പോ വിഷമം തോന്നിയിരുന്നു. ആ പ്രശ്നം അറിഞ്ഞില്ല, കുറച്ച് എളുപ്പമായിരുന്നു. അതുപോലെ പെർഫോമൻസ് ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വന്നു ഡയലോഗ് ഇല്ലാത്തത്. ആ അത് പെർഫോമൻസ് അത്രയും ചെയ്യേണ്ട വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡയലോഗ് എനിക്ക് തോന്നിയ ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടഫായിരുന്നു തോന്നുന്നു. ഇപ്പൊ ചേട്ടനായിരുന്നെങ്കിൽ അതിൻ്റെ ആൾക്ക് മോഡുലേഷൻ പിടിക്കണം, പരിപാടി ഉണ്ട്, അതിന്റെ ഇടയിൽ മറ്റേതൊക്കെ പിടിക്കാം. എനിക്ക് അങ്ങനെ നടന്നില്ല, വെറുതെ ഇവിടെ അങ്ങോട്ട് ഇവിടെ നടന്നാൽ മതിയല്ലോ. അതേപോലെ ഈ പറഞ്ഞ ഡയലോഗ് ഡെലിവറി നോർമലി ഉള്ള സാധാ ആളുകൾ പറയുന്ന പോലെ അതൊരു രീതിയിലാണ്. ആള് പറഞ്ഞ പോലെ ചെയ്യാത്ത സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാ, എന്ത് സിനിമ കാണണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഞാൻ അതാണ് അത് ക്യാരക്ടർ ഇത് അതാണ് അതിന്റെ വ്യത്യാസം. ടഫായിട്ട് തോന്നിയില്ലായിരുന്നു, ഞങ്ങള് കുറച്ച് എൻജോയ് തന്നെ ചെയ്തായിരുന്നു. എവിടേക്ക് നോക്കണ്ടേ, അല്ല അങ്ങനൊന്നും കണ്ടുപിടിച്ചില്ല. നമ്മളങ്ങനെ കുറച്ച് ആലോചിച്ച് എഴുതി
എഴുതി എന്തോ ഷൂട്ട് ഞാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും കണ്ട ഇത് നമ്മുടെ ജാനറ്റ് സ്പോട്ട് കുറച്ച് അതിന് ആളാണ് സച്ചിൻ പുള്ളി ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് ചെമ്പൻ നമ്മളടുത്ത് വരുമ്പോ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു മേക്കിങ്ങും അതിന്റെ ഒരു കളർ ടോണും അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ ഇത് ആളുകളിലേക്ക് എത്തിക്കാം, ആളുകൾ വന്ന് കാണിച്ചാൽ കണ്ടിട്ട് ബാക്കിയൊന്നും നോക്കാം അല്ലേ. അത്രേ ഈ പരിപാടിയിൽ ടെൻഷൻ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അറിയാവുന്ന പണി ചെയ്യുക, ബാക്കി അത് ചെയ്ത് അങ്ങോട്ട് വിടുക, ആൾക്കാർ കാണട്ടെ. ഇഷ്ടമായ വർക്കാവും ഇഷ്ടമായിട്ടില്ലേ വർക്കാവില്ല, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പരിപാടി അറിയാം. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഒരു